നമസ്കാരം എല്ലാവർക്കും. ആദ്യം തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാ ആഴ്ചകളും നമ്മൾ ചെയ്യാറുള്ളത് പോലെ തന്നെ ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ഷോർട്ട് ടേമിന് വേണ്ടി കൺസിഡർ ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്കുകളുടെ പുതിയൊരു വാച്ച് ലിസ്റ്റ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സാധാരണ നമ്മൾ എല്ലാ ശനിയാഴ്ചകളിലാണ് ഈ ഒരു വീഡിയോ ചെയ്യാറുള്ളത്. അപ്പോൾ കഴിഞ്ഞ ദിവസം കുറച്ച് തിരക്കുകൾ കാരണം വീഡിയോ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഇന്ന് ഈ ഒരു ഞായറാഴ്ച ഈ ഒരു വീഡിയോ ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇനി കഴിഞ്ഞ ആഴ്ചകളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ വളരെ നല്ലൊരു മൂവ്മെൻറ്റ്, പ്രത്യേകിച്ച് നിഫ്റ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 16,300 ലെവൽസിലേക്ക് വളരെ നല്ലൊരു മൂവ്മെൻ്റ് ആയിരുന്നു മാർക്കറ്റിൽ ഉണ്ടായത്, അല്ലെങ്കിൽ നിഫ്റ്റിയിൽ ഉണ്ടായത്. എന്നാൽ നമുക്കിനി സാധാരണ ഒരു ട്രേഡറിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അത്ര വലിയൊരു ഹാപ്പി ആയിരിക്കില്ല പല ആൾക്കാരും. കാരണം മാർക്കറ്റിൽ ഇത്രയും വലിയൊരു മൂവ്മെൻറ്റ് ഉണ്ടായിട്ട് പോലും പല ആൾക്കാരുടെയും പോർട്ട്ഫോളിയോ ചോന്ന്, അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ ഒരു ഫോൾ ആയിരിക്കും പല ആൾക്കാരുടെ പോർട്ട്ഫോളിയോയിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മാർക്കറ്റിൽ ഇത്രയും വലിയ റാലി നടന്നിട്ട് പോലും മാർക്കറ്റിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പ് സെക്ടറുകളിൽ, അല്ലെങ്കിൽ സ്മോൾ ക്യാപ്പിലും മിഡ് ക്യാപ്പിലൊക്കെ നല്ലൊരു ഫോൾ ആയിരുന്നു കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ ആൾക്കാരും ഹോൾഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഷോർട്ട് ടേം ചെയ്യുന്ന പല സ്റ്റോക്കുകളും ഈ ഒരു സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പ് കാറ്റഗറിയിലുള്ളതായതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഒരു പോർട്ട്ഫോളിയോയിൽ ഒരു ഫോൾ ആയിരിക്കും പല ആളുടെ കേസിലും ഉണ്ടായത്. അപ്പോൾ പല ആൾക്കാരും പേഴ്സണലി മെസ്സേജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഇത്രയും മാർക്കറ്റ് കയറിയിട്ടും എൻ്റെ സ്റ്റോക്കുകളൊക്കെ ഇടിയുന്ന എന്താണെന്ന് പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളൊരു സ്റ്റോക്ക് വാങ്ങും, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, നമ്മളൊരു സ്റ്റോക്ക് വാങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മൾ ആ സ്റ്റോക്കിനെ പറ്റി ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിരിക്കുക. നമ്മൾ എന്തുകൊണ്ടാണ് ആ ഒരു സ്റ്റോക്കിൽ എൻട്രി എടുക്കുന്നതിനെ പറ്റി നമുക്ക് തന്നെ ഒരു ആദ്യം ഒരു ഐഡിയ ഉണ്ടാവണം. അപ്പോൾ അതുപോലെ തന്നെ ആ ഒരു സ്റ്റോക്ക് ഏത് സെക്ടറിലാണ് വരുന്നത്, അത് ഏത് സ്മോൾ ക്യാപ്പാണോ മിഡ് ക്യാപ്പാണോ ലാർജ് ക്യാപ്പാണോ, അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് എപ്പോഴാണ് ആ സ്റ്റോക്കിൻ്റെ റിസൾട്ട് വരുന്നത്, അതിന് അത്തരത്തിൽ ആ ഒരു സ്റ്റോക്കിനെ പറ്റി മനസ്സിലാക്കാൻ പറ്റുന്ന കൂടുതൽ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ സ്വിംഗ് ട്രേഡ് ആയാലും എന്താണ് ലോങ് ടേം ആയാലും ഇവൺ ഇൻട്രാഡേ ആയാലും എന്തായാലും കഴിഞ്ഞാലും നമ്മൾ അതിൽ എത്രത്തോളം അതിൽ ഇൻഫർമേഷൻസും ഡാറ്റാസും കളക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ അതിനനുസരിച്ച് മാത്രമേ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുകൊണ്ടാണ് പലപ്പോഴും പല ആൾക്കാർ കഴിഞ്ഞ ആഴ്ചകളിൽ പല ആൾക്കാരും ചോദിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറയുന്നത്, ഈ ഒരു സ്മോൾ ക്യാപ്പിലും മിഡ് ക്യാപ്പിലൊക്കെ ഉണ്ടായ ഒരു സെല്ലിംഗ് കൊണ്ടാണ് നമുക്ക് നമ്മുടെ പോർട്ട്ഫോളിയോ പല സ്റ്റോക്കുകൾ ഇടിഞ്ഞിട്ടുണ്ടായത്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത ആഴ്ചയിലേക്കുള്ള സ്റ്റോക്ക് വാച്ചിസിലേക്ക് കടക്കുന്നതിന് മുന്നേ ചെറിയൊരു കാര്യം ഞാൻ നിങ്ങളെല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് അറിയാം സ്റ്റോക്കുകളുടെ പല സ്റ്റോക്കുകളുടെയും റിസൾട്ട് വന്നുകൊണ്ട് നിൽക്കുന്ന ഒരു സമയമാണ്. ഈവൻ ഇനി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പല സ്റ്റോക്കുകളെ പറ്റി നോക്കുകയാണെന്നെങ്കിലും ഇനി വരുന്ന ആഴ്ചകളിലൊക്കെ ഒരുവിധം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന സ്റ്റോക്കുകളുടെയൊക്കെ റിസൾട്ട് വരാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, പ്രെഡിക്റ്റ് ചെയ്യാം, ജസ്റ്റ് പ്രെഡിക്റ്റ് ചെയ്യാമല്ലാതെ നമുക്കൊരിക്കലും ആക്യുറേറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല സ്റ്റോക്കിൻ്റെ റിസൾട്ട് എന്തായിരിക്കും, നല്ല രീതിയിൽ തന്നെ ആയിരിക്കുമോ അല്ലെങ്കിൽ മോശമായിരിക്കും എന്നുള്ള കാര്യം നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ, തീരെ റിസ്ക് എടുക്കാൻ നിങ്ങൾക്ക് അങ്ങനെ ഒരു റിസ്ക് നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ, ഇത്തരത്തിൽ റിസൾട്ട് വരുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ടൈമിൽ ആ സ്റ്റോക്കുകൾ ആ ഒരു പെർട്ടിക്കുലർ സ്റ്റോക്കുകൾ എൻട്രി എടുക്കുന്നത് ഒഴിവാക്കുക എന്നുള്ളത് മാത്രമാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴാണ് സ്റ്റോക്കിൻ്റെ റിസൾട്ട് വരുന്നത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് മണി കൺട്രോൾ പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ മണി കൺട്രോളിൽ തന്നെ കോർപ്പറേറ്റ് ആക്ഷൻ എന്ന് പറഞ്ഞ ഒരു സെക്ടർ സെഗ്മെൻ്റ് ഉണ്ട്. അവിടെ ഒരു സ്റ്റോക്ക് നമ്മൾ ഏതാണെന്ന് വെച്ചാൽ അത് ഓപ്പൺ ചെയ്യുക, ആ സ്റ്റോക്കിൻ്റെ കോർപ്പറേറ്റ് ആക്ഷൻ എന്ന് പറഞ്ഞ ഒരു ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇന്ന ദിവസമാണ് അതിൽ ആ ഒരു കമ്പനിയുടെ ബോർഡ് മീറ്റിംഗ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കി വെക്കുക. അപ്പോൾ അങ്ങനെ നോക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തീരെ പ്രെഡിക്റ്റ് ചെയ്യാത്ത രീതിയിൽ ഉണ്ടാകുന്ന മാർക്കറ്റ് ഫോൾ, അല്ലെങ്കിൽ അത്ര സ്റ്റോക്കുകൾ ഉണ്ടാകുന്ന മോശം റിസൾട്ടൊക്കെ വന്നിട്ടുണ്ടാകുമ്പോൾ വരുന്ന ഫോളുകളിൽ നിന്ന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാറി നിൽക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു കാര്യം തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെയായിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ടെലിഗ്രാം ചാനലിൽ കൂടി നിങ്ങൾ ജോയിൻ ചെയ്യുക. അപ്പോൾ നമ്മൾ മാർക്കറ്റ് റിലേറ്റായിട്ടുള്ള പല ന്യൂസുകളും അതുപോലെ തന്നെ ഞാൻ വാങ്ങുന്ന സ്റ്റോക്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഈ ഒരു ടെലിഗ്രാം ചാനലിൽ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്കും അത് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഈ ഒരു ചാനലിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഇനി നിങ്ങൾക്ക് ലിങ്ക് വെച്ച് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ടെലിഗ്രാമിൽ വന്നിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന ഒരു പേര് വൈശാഖ് വിജയ് നിങ്ങൾ സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഈ ഒരു 28,000 ഈ ഒരു ചാനൽ കാണാം, അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതും കൂടെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഓർക്കുക. അപ്പോൾ നമുക്കിനി അടുത്ത ആഴ്ച സ്റ്റോക്ക് വാച്ചസിലേക്ക് കടക്കാം. അപ്പോൾ ഇനി നമ്മൾ എല്ലാ ആഴ്ചകളിലും ചെയ്യാറുള്ളതുപോലെ തന്നെ അത് തന്നെ നോക്കാൻ പോകുന്നത് ഇതിന് മുൻപത്തെ ആഴ്ചകളിൽ നമ്മൾ ഷോർട്ട് ടേമിന് വേണ്ടി ഡിസ്കസ് ചെയ്ത സ്റ്റോക്കുകളുടെ പെർഫോമൻസിനെ പറ്റിയിട്ടാണ്. അതിനുശേഷം ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ഷോർട്ട് ടേമിന് വേണ്ടി കൺസിഡർ ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്കുകളുടെ പുതിയ വാച്ചസിലേക്ക് കടക്കാം. അപ്പോൾ കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്ത സ്റ്റോക്കായിരുന്നു VBL, അല്ലെങ്കിൽ വരുൺ ബീവറേജസ് എന്ന് പറയുന്നത്. VBLൻ്റെ കേസിൽ നമ്മൾ നോക്കുകയാണെന്നെങ്കിൽ നമുക്ക് ഏകദേശം 760 രൂപ ലെവൽസിലൊക്കെ ഉണ്ടായിരുന്ന സമയത്തായിരുന്നു നമ്മൾ ആ ഒരു സ്റ്റോക്കിനെ പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ നെക്സ്റ്റ് ഡേ, ആ ഒരു വീഡിയോ ചെയ്തതിൻ്റെ നെക്സ്റ്റ് ഡേയിൽ തന്നെ ഓൾമോസ്റ്റ് 760 ലെവലിൽ നിന്ന് ഈ ഒരു സ്റ്റോക്ക് 810 ലെവലിലേക്ക് സ്റ്റോക്ക് ഒരു 60 രൂപയുടെ മൂവ്മെൻറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് ഏകദേശം ഒരു 6-7% അടുത്തുള്ള ഒരു റിട്ടേൺ വിത്തിൻ 1 ഡേ നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. വളരെ നല്ലൊരു മൂവ്മെൻറ്റ് വരും ബീവറേജസിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും നമ്മൾ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്തതിനും എബോവ് ലെവലിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് കഴിഞ്ഞ
വീക്കിൽ ഡിസ്കസ് ചെയ്യുന്ന സ്റ്റോക്കായിരുന്നു ചമ്പൽ ഫെർട്ടിലൈസർ എന്ന് പറയുന്നത്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഏകദേശം ഒരു 306 രൂപയ്ക്ക് ഇല്ലെന്ന സമയത്തായിരുന്നു സ്റ്റോക്ക്, 305 രൂപ 306 രൂപ ഇല്ല സമയത്തായിരുന്നു സ്റ്റോക്ക് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു 300 രൂപ ലെവലിൽ ഈ ഒരു സ്റ്റോക്ക് ആവറേജ് ചെയ്ത് ഹോൾഡ് ചെയ്യാനാണ്. അപ്പോൾ ഇനി ഈ സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ആ ഒരു സ്റ്റോക്കിൻ്റെ ഒരു ലോ ഉണ്ടായത് 306 രൂപയായിരുന്നു സ്റ്റോക്കിൽ ലോ വന്നിട്ടുണ്ടായത്. അതിനുശേഷം വളരെ നല്ലൊരു മൂവ്മെൻറ്റ് നമുക്ക് കിട്ടിയ സ്റ്റോക്കായിരുന്നു ചമ്പൽ ഫെർട്ടിലൈസർ എന്ന് പറയുന്നത്. ഏകദേശം 306 രൂപ ലെവലിന് ഏകദേശം 9% 10% നോക്കുകയാണെങ്കിൽ ഏകദേശം 335 രൂപ ലെവലിലേക്ക് വിത്തിൻ 2 to 3 days ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. വളരെ നല്ലൊരു മൂവ്മെൻറ്റ് തന്നെയായിരുന്നു ചമ്പൽ ഫെർട്ടിലൈസറിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോയിലൊരു സ്റ്റോക്കായിരുന്നു ഓൺ മൊബൈൽ എന്ന് പറയുന്നത്. ഓൺ മൊബൈൽ നമുക്ക് ഏകദേശം 136 levels ആയിരുന്നു ഞാൻ ആവറേജ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായത്. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിൽ ഏകദേശം ഒരു 137 levelിലായിരുന്നു ലോ വന്നിട്ടുണ്ടായത്. 137 എന്ന് പറയുന്ന ഒരു റേഞ്ചിൽ നിന്ന് ആ ഒരു ലോ ലെവലിൽ ഈ ഒരു സ്റ്റോക്ക് 147 എന്ന് പറയുന്ന ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 7% മൂവ്മെൻറ്റ് നമുക്ക് ഈ ഒരു ഓൺ മൊബൈൽ എന്ന് പറയുന്ന സ്റ്റോക്കിലും കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ 4 സ്റ്റോക്കുകളാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ ഒരു സ്റ്റോക്ക് ഇപ്പോൾ പെൻഡിങ് കിടക്കുന്നത്, നമ്മളിപ്പം എൻട്രി എടുത്ത് നിൽക്കുന്ന ഒരു സ്റ്റോക്കാണ് PPL എന്ന് പറയുന്നത്. അതിപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ എൻട്രി എടുത്ത കോസ്റ്റ് ലെവലിൽ തന്നെയാണ് ട്രേഡ് ചെയ്തത്. ഏകദേശം 172 levels ഓൾമോസ്റ്റ് കോസ്റ്റ് ലെവലിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് കഴിഞ്ഞ ആഴ്ചത്തെ സ്റ്റോക്കിൻ്റെ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ അതിന് മുൻപത്തെ ആഴ്ചയിൽ നമ്മൾ 2 സ്റ്റോക്ക് പെൻഡിങ് ഉണ്ടായിരുന്നു. അതിൽ ഒരു സ്റ്റോക്കായിരുന്നു ഗോദ്രേജ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. ഗോദ്രേജ് ഇൻഡസ്ട്രീസ് നമ്മൾ എൻട്രി എടുത്തത് ഞാൻ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് മുന്നത്തെ ആഴ്ച വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ട് അതുപോലെ തന്നെ നമ്മൾ ടെലിഗ്രാമിലും ഈ ഒരു സ്റ്റോക്ക് ഞാൻ പെർച്ചേസ് ചെയ്ത സമയത്ത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 545-550 റേഞ്ചിലായിരുന്നു നമ്മൾ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നത്. വളരെ നല്ല മൂവ്മെൻറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊക്കെയാണ് നമ്മൾ ഒരു നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു പാറ്റേൺ ഫോർമേഷൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. നല്ലൊരു പ്രോപ്പർ ചാനലിൻ്റെ ഒരു ചാനലിൻ്റെ അകത്തുള്ള ഒരു മൂവ്മെൻറ്റ് നമുക്ക് ഇതിൽ കാണാൻ പറ്റും. ഓൾമോസ്റ്റ് ഒരു 545 levelിന് ഈ ഒരു സ്റ്റോക്ക് ഏകദേശം 620 കഴിഞ്ഞ ദിവസങ്ങളിൽ ഏകദേശം 620 എന്ന് പറയുന്നൊരു റേഞ്ചിലേക്ക് ഒരു സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ട്. ഏകദേശം നോക്കുകയാണെങ്കിൽ ഒരു 13% 14% മൂവ്മെൻറ്റ് നമുക്ക് ഈ ഗോദ്രേജ് ഇൻഡസ്ട്രീസിൽ ഒരു വിത്തിൻ 1 to 2 weeks നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ നമുക്ക് കഴിഞ്ഞ ആ ഒരു വീഡിയോ ചെയ്ത സമയത്ത് തന്നെ ഡിസ്കസ് ചെയ്ത സ്റ്റോക്കായിരുന്നു ബജാജ് കൺസ്യൂമർ എന്ന് പറയുന്നത്. ആ ഒരു സ്റ്റോക്കിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ലെവലിലേക്ക് വന്നിട്ടുണ്ട് ഈ ഒരു സ്റ്റോക്ക്. അപ്പോൾ ഇതിലിപ്പം ഓൾമോസ്റ്റ് 270 levelിലായിരുന്നു നമ്മൾ സ്റ്റോപ്പ് ലോസ് പറഞ്ഞത്. നമ്മൾ എൻട്രി 285-288 ആ റേഞ്ചിലോ മറ്റോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 5 to 6% സ്റ്റോപ്പ് ലോസ് നമുക്ക് ഈ ഒരു ബജാജ് കൺസ്യൂമറിൽ ഹിറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയായിരുന്നു നമുക്ക് ഇനി കഴിഞ്ഞ വീക്കുള്ള സ്റ്റോക്കിനെ പറ്റിയുള്ള ഒരു അപ്ഡേറ്റ് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിലേക്കുള്ള സ്റ്റോക്ക് വാച്ചിലേക്ക് അടക്കാം. അതിന് മുന്നേ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അതായത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സ്റ്റോക്കുകളിൽ ഒട്ടുമിക്ക സ്റ്റോക്കുകളുടെ റിസൾട്ട് ഇനി വരുന്ന ദിവസങ്ങളിൽ വരാനുണ്ട്. അപ്പോൾ നിങ്ങൾ മണി കൺട്രോളോ മറ്റോ പോയിട്ട് ജസ്റ്റ് എപ്പോഴാണ് അതിൻ്റെ റിസൾട്ട് വരുന്ന ഡേറ്റ് എന്നുള്ള ജസ്റ്റ് നോക്കി വെക്കുക. അതിനുശേഷം നിങ്ങൾക്ക് റിസ്ക് എടുക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ മാത്രം അതിന് മുന്നേ എൻട്രി എടുക്കുക, അല്ലെങ്കിൽ റിസൾട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത ആഴ്ചയിലേക്ക് വേണ്ടി ഞാൻ ആദ്യം സെലക്ട് ചെയ്തിട്ടുള്ള സ്റ്റോക്കാണ് മിസസ് ബെക്ടേഴ്സ് ഫുഡ് എന്ന് പറയുന്ന സ്റ്റോക്ക്. ഇപ്പോൾ കറൻ്റ് 425 levelിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിൽ ഞാൻ കൺസിഡർ ചെയ്യുന്ന ഒരു ആവറേജ് ബൈ ലെവൽ, അല്ലെങ്കിൽ ഒരു ആവറേജ് ചെയ്ത് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു റേഞ്ച് ഞാൻ കൺസിഡർ ചെയ്തിട്ടുള്ളത് ഇൻ ബിറ്റ്വീൻ 420, 415, 420 ആ ഒരു, അതായത് ഏകദേശം 418-417 ആ ലെവലിലേക്ക് നിങ്ങൾക്ക് ആവറേജ് ചെയ്ത് ഹോൾഡ് ചെയ്യാൻ പറ്റും ഈ ഒരു സ്റ്റോക്ക്. ഈ ഒരു സ്റ്റോക്കിൽ ഞാൻ പേഴ്സണലി കൺസിഡർ ചെയ്യുന്ന ഒരു സ്റ്റോക്ക്, ഈവൺ ഞാനിതൊരു സ്റ്റോക്ക് ലോങ് ടേമിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു SIP പോലെ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ടെലിഗ്രാമിൽ ഞാൻ പർച്ചേസ് ചെയ്ത സമയത്ത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിൽ ഞാൻ കൺസിഡർ ചെയ്തിട്ടുള്ളത് സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് 392, 392 ഇവിടെ ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. 392 ആണ് ഈ ഒരു സ്റ്റോക്കിൽ ഞാൻ കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ എന്തുകൊണ്ട് ഈ ഒരു സ്റ്റോക്ക് സെലക്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അത്യാവശ്യം നല്ലൊരു പാറ്റേൺ, ഒരു ഫോർമേഷൻ നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ ഫോം ചെയ്യുന്ന കാണാൻ പറ്റും. ഇപ്പോൾ ഓൾമോസ്റ്റ് ആ ഒരു ട്രെൻഡ് ലൈൻ ലെവൽസിലേക്ക് വീണ്ടും ഈ ഒരു സ്റ്റോക്ക് വന്നിട്ട് സപ്പോർട്ട് എടുത്തിട്ട് ഇനി വീണ്ടും ഇവിടുന്ന് ഒരു റിവേഴ്സിൽ കിട്ടാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട് എന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സ്റ്റോക്ക് സെലക്ട് ചെയ്തിട്ടുള്ളത് മിസസ് ബെക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശം ഒരു 5%-6% സ്റ്റോപ്പ് ലോസ് ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസ് ആണ് കൺസിഡർ ചെയ്തത്. അപ്പോൾ നമുക്ക് അച്ചീവ് ചെയ്യേണ്ട ടാർഗറ്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരു നിയർ 420 നമ്മൾ ആവറേജ് വരുന്നുണ്ടെങ്കിൽ, ആ ഒരു പ്രൈസ് ലെവലിലാണ് വരുന്നുണ്ടെങ്കിൽ നമുക്കൊരു 440+ ഒക്കെ ആയിരിക്കും നമ്മളൊരു ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത്. ബാക്കി അതിനനുസരിച്ച് നിങ്ങൾക്ക് ട്രെയിൽ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. ഇനി നമ്മുടെ രണ്ടാമത്തെ സ്റ്റോക്ക് നോക്കുകയാണെങ്കിൽ രണ്ടാമത്തെ സ്റ്റോക്ക് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് BPCL ആണ്, ഭാരത് പെട്രോളിയം ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ കറൻ്റ്ലി സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് 455 രൂപ ലെവലിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. ഈ ഒരു സ്റ്റോക്കിൻ്റെ കേസ് നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഗോദ്രേജ് ഇൻഡസ്ട്രീസിൽ നമ്മൾ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ ആഴ്ച എടുത്ത സ്റ്റോക്കിൽ കണ്ടതുപോലുള്ളൊരു ഒരു ഒരു ചാനൽ പാറ്റേൺ ഫോർമേഷൻ ഇവിടെ നമുക്ക് ഈ ഒരു ഇതാണ് ഗോദ്രേജ് ഇൻഡസ്ട്രീസിലുള്ള ചാനൽ പാറ്റേൺ ഫോർമേഷൻ. അപ്പോൾ അതുപോലെ തന്നെ ഒരു സിമിലാരിറ്റി ഉള്ള ഒരു ചാനൽ പാറ്റേൺ ഫോർമേഷൻ നമുക്ക് BPCL കാണാൻ പറ്റും. BPCL ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഈ ഒരു 500 levels എന്നാണ് ഇപ്പോൾ അവിടുന്ന് റിജക്ഷൻ വന്നിട്ട് സ്റ്റോക്ക്
ഇപ്പോൾ ഈ ഒരു 450 ലെവൽസ് ഓൾമോസ്റ്റ് 10% 15% ഫോളോ ഇയർ സ്റ്റോക്കിൽ വന്നിട്ടാണ് ഇപ്പോൾ ഈ ഒരു 455 ലെവലിൽ നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിൽ ഞാൻ കൺസിഡർ ചെയ്യുന്ന ഒരു ആവറേജ് പ്രൈസ് ലെവൽ എന്ന് പറയുന്നത് 445-450 445-450 എന്ന് പറയുന്ന ഒരു പ്രൈസ് റേഞ്ചിലാണ് ഞാൻ ഈ ഒരു സ്റ്റോക്കിനെ ആവറേജ് ചെയ്ത് ഹോൾഡ് ചെയ്യാൻ കൺസിഡർ ചെയ്യുന്ന ഒരു റേഞ്ച് എന്ന് പറയുന്നത്. 455 ജസ്റ്റ് ഒരു 1% 1.5% താഴെയുള്ള ഒരു പ്രൈസ് റേഞ്ചിലാണ് ഞാൻ ഇത് ആവറേജ് ചെയ്ത് ഹോൾഡ് ആ ഒരു പ്രൈസ് ലെവലിൽ ഹോൾഡ് ചെയ്യാനാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത് വിത്ത് സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ 445-450 നമ്മൾ ആവറേജ് പ്രൈസ് എന്നുണ്ടെങ്കിൽ ഞാൻ കൺസിഡർ ചെയ്ത സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് 423 ഞാൻ സ്റ്റോപ്പ് ലോസ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്റ്റോക്ക് അഥവാ ഫോളോ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ 200 EMA നമ്മുടെ 200 EMA ലെവൽസ് ഇവിടെ കാണാൻ പറ്റും. മേ ബി ആ ഒരു ലെവലിൽ നിന്ന് വീണ്ടും ഈ ഒരു സ്റ്റോക്കിൽ അവിടുന്ന് ആ ഒരു സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറാൻ, അല്ലെങ്കിൽ ട്രെൻഡ് ലൈൻ ലെവൽസ് ആ ഒരു റേഞ്ച് ടെസ്റ്റ് ചെയ്തിട്ട് വീണ്ടും തിരിച്ചു കയറാനുള്ള ഒരു പോസിബിലിറ്റി ഈ ഒരു സ്റ്റോക്കിലുണ്ട്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് സ്റ്റോക്ക് എന്ന് പറയുന്നത് BPCL. അപ്പോൾ ഇതിൻ്റെ പാറ്റേൺ ഫോർമേഷൻ നിങ്ങൾ ശ്രദ്ധിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സ്റ്റോക്ക് BPCL. ഇനി മൂന്നാമത്തെ സ്റ്റോക്ക് ഞാൻ എടുക്കുന്നത് സീക്വൻസ് സയൻറ്റിഫിക് ആണ്. സീക്വൻസ് സയൻറ്റിഫിക് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 289 രൂപയിലാണ് കറൻ്റ് ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിലും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളായിട്ട് വളരെ നല്ലൊരു മൂവ്മെൻറ്റ് ഈ ഒരു സ്റ്റോക്കിൽ ഉണ്ടായിട്ടുണ്ട്. 100 രൂപയിലും താഴെയുള്ള പ്രൈസ് ലെവലിൽ നിന്നാണ് ഇപ്പോൾ കറൻ്റ് നിയർ 300 ലെവൽസിൽ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും വലിയൊരു മൂവ്മെൻറ്റ് നടന്നൊരു സ്റ്റോക്കാണ് ഓൾറെഡി. എന്നാൽ നമുക്ക് ഞാൻ ഇതിൽ സ്റ്റോക്കിൽ കൺസിഡർ ചെയ്യുന്ന ഒരു ലെവൽ എന്ന് പറയുന്നത് ആവറേജ് ചെയ്യുന്ന ഒരു പ്രൈസ്, അല്ലെങ്കിൽ ആവറേജ് ചെയ്ത് ഹോൾഡ് ചെയ്യാൻ വേണ്ടി ഞാൻ കൺസിഡർ ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് 280-285 ഈ ഒരു ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് വെച്ച് ഇവിടെ ഒരു സപ്പോർട്ട് ലെവലുകൾ ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. 280-285 ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ഒരു ലെവലാണ് ഞാൻ ഇതിൽ കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു ആവറേജ് പ്രൈസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് പറഞ്ഞാൽ 283-282 ആ ഒരു ലെവലിലേക്ക് നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ബെറ്ററാണ് സ്റ്റോക്കിൻ്റെ പ്രൈസ്. അതുപോലെ തന്നെ റിസൾട്ട് ഈ ഒരു സ്റ്റോക്കിന് വരാണ്ട്, അടുത്ത ആഴ്ചയിൽ സ്റ്റോക്ക് റിസൾട്ട് വരാണ്ട് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഓർത്തിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സ്റ്റോക്കിന് കൺസിഡർ ചെയ്യുന്ന 280 രൂപ ആ റേഞ്ചിലാണ് നമ്മുടെ ഒരു ആവറേജ് പ്രൈസ് വരുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റോക്കിൽ ഞാൻ പേഴ്സണലി കൺസിഡർ ചെയ്യുന്ന ഒരു സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് 265 ഈ ഒരു സ്റ്റോക്കിൽ ഞാൻ കൺസിഡർ ചെയ്യുന്ന ഒരു സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് 265 രൂപ ബ്രേക്ക് ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, 200 ഇപ്പോൾ ഞാൻ മെൻഷൻ ചെയ്യുന്ന ഒരു സ്റ്റോപ്പ് ലോസിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ മോസ്റ്റ് കേസിൽ ഞാൻ അവിടെ എക്സിറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ പല ആൾക്കാരും ഏതെങ്കിലും ഒരു സ്റ്റോക്കിൽ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പല ആൾക്കാരും പിന്നെയും ഹോൾഡ് ചെയ്യും, വീണ്ടും ആ ഒരു ലെവലിൽ നിന്ന് ആ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് താഴ്ത്തോട്ട് പോകും. അപ്പോഴേക്കും പല ആൾക്കാരും ചോദിക്കുക ഞാൻ സെല് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഇനി എന്ത് ചെയ്യണമെന്ന് പല ആൾക്കാരും ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു ലോങ് ടേമിൽ നിന്ന് പോകാൻ, അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്ത് പോകാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ആ ഒരു റൂൾസ് നിങ്ങൾ എൻട്രി എടുക്കുന്ന സമയത്ത് നിങ്ങൾ എന്താണോ ഡിസൈഡ് ചെയ്യുന്നത് അത് നിങ്ങൾ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. അതായത് 5% സ്റ്റോപ്പ് ലോസ് ആണ് നിങ്ങൾ സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ 5% നിങ്ങൾ സ്റ്റോപ്പ് ലോസ് ലെവലിൽ എക്സിറ്റ് ചെയ്യുക. 10% ആണെങ്കിൽ 10% നിങ്ങൾ എക്സിറ്റ് ചെയ്യുക. ബട്ട് നിങ്ങൾ 10% ആണ് നിങ്ങൾ സ്റ്റോപ്പ് ലോസ് വെക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ളൊരു ടാർഗറ്റ് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റണം. ഓക്കെ, അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ സ്റ്റോക്കാണ് സീക്വൻ സയൻറ്റിഫിക് എന്ന് പറയുന്നത്. 280-285 ആവറേജ് പ്രൈസ് വിത്ത് 265 സ്റ്റോപ്പ് ലോസ്. ഇനി നമ്മളെ നാലാമത്തെ സ്റ്റോക്കിലേക്ക് കടക്കുകയാണ്. നാലാമത്തെ സ്റ്റോക്ക് നമ്മൾ മുന്നേ എൻട്രി എടുത്തുള്ള സ്റ്റോക്കാണ്. മുന്നേ നമ്മളൊരു 1350 രൂപ ലെവലിലേക്കായിരുന്നു സിയറ്റിൽ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 10% മൂവ്മെൻറ്റ് കിട്ടിയ ഒരു സ്റ്റോക്കായിരുന്നു സിയറ്റ് എന്ന് പറഞ്ഞാൽ. ഓൾമോസ്റ്റ് എനിക്ക് ഒരു 2-3 weeks ബാക്ക് ആണെന്ന് തോന്നും, മുന്നേ ഒരു ഓൾമോസ്റ്റ് ഒരു 1 month ആയിട്ടുണ്ടാവും നമ്മൾ സിയറ്റിൽ എൻട്രി എടുത്തിട്ട്. അപ്പോൾ നമുക്ക് വളരെ ഓൾമോസ്റ്റ് 10% മൂവ്മെൻറ്റ് കിട്ടിയ ഒരു സ്റ്റോക്കായിരുന്നു സിയറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വീണ്ടും ആ ഒരു റേഞ്ചിൽ തന്നെ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 1340 ആണ്, 1340 ആണ് സ്റ്റോക്കിൻ്റെ പ്രൈസ്. അപ്പോൾ ഇതിൽ ഞാൻ കൺസിഡർ ചെയ്യുന്ന ഒരു ആവറേജ് പ്രൈസ് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും ഗ്രീൻ കളറിൽ നമ്മൾ 200 മൂവിങ് ആവറേജ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ സ്റ്റോക്കിൻ്റെ ഞാൻ കൊടുത്തിട്ടുള്ള ഈ ഒരു ട്രെൻഡ് ലൈനും ഓക്കെ, നമുക്ക് ഓൾമോസ്റ്റ് ആ ഒരു ട്രെൻഡ് ലൈനും അവിടെ കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു റേഞ്ചിൽ സപ്പോർട്ട് എടുത്ത് വീണ്ടും സ്റ്റോക്കിൽ ഒരു റിവേഴ്സിൽ കിട്ടാൻ പോസിബിലിറ്റി ഉണ്ട് എന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിൽ ഞാൻ ആവറേജ് ചെയ്ത് ഹോൾഡ് ചെയ്യാൻ വേണ്ട കൺസിഡർ ചെയ്യുന്ന ഒരു പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് 1320 ആണ്. അതായത് ഏകദേശം ഓൾമോസ്റ്റ് ഇപ്പോൾ ഉള്ള പ്രൈസിന് ഒരു 1.5% താഴെ ആയിട്ട് നമുക്ക് ആവറേജ് ചെയ്ത് ഈ ഒരു സ്റ്റോക്കിനെ ഹോൾഡ് ചെയ്യാം. അപ്പോൾ അതിൽ തന്നെ സ്റ്റോപ്പ് ലോസ് ഈ ഒരു സ്റ്റോക്കിൻ്റെ കേസിൽ ഞാൻ കൺസിഡർ ചെയ്തിട്ടുള്ളത് സിയറ്റിൻ്റെ കേസിൽ ഞാൻ കൺസിഡർ ചെയ്തിട്ടുള്ളത് 1540 ആണ്. അതായത് ഏകദേശം നമുക്ക് ഒരു 80 രൂപയുടെ സ്റ്റോപ്പ് ലോസ്, 80 രൂപ എന്ന് പറഞ്ഞാൽ 5-6% തന്നെയാണ്. അതായത് ഏകദേശം ഇവിടെ മാർക്ക് ചെയ്ത ലെവൽ 1240 ആണ് ഞാൻ സ്റ്റോക്കിൽ കൺസിഡർ ചെയ്തിട്ടുള്ള സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത്.
ഇനി അഞ്ചാമത്തെ സ്റ്റോക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഞ്ചാമത്തെ സ്റ്റോക്ക് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് കൊച്ചിൻ ഷിപ്പ്യാർഡാണ്. കൊച്ചിൻ ഷിപ്പ്യാർഡ് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 430 ലെവൽസിൽ നിന്ന് ഇപ്പം നല്ല രീതിയിൽ താഴത്തോട്ട് വന്ന് ഇപ്പോഴും കറൻ്റ് ഉള്ളത് ഒരു ഡൗൺ ട്രെൻഡിൽ തന്നെയാണ് സ്റ്റോക്ക് ഉള്ളത്. ഇതിലൊരു ഇതുവരെ റിവേഴ്സൽ നമുക്കിതിൽ കാണാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ 372 രൂപ ലെവലിലാണ് സ്റ്റോക്ക് ഉള്ളത്. ഓൾമോസ്റ്റ് ഒരു നിയർ 15-20% കറക്ഷൻ ഇപ്പോൾ ഈ ഒരു സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ കറൻ്റ് ട്രേഡ് ചെയ്യുന്ന എവിടെയാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ 200 EMA ലെവൽസിൽ സപ്പോർട്ട് എടുത്തിട്ടാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ മേ ബി ഈ ഒരു സ്റ്റോക്ക് ഇവിടെ നിന്ന് ഇപ്പോൾ ഞാനിവിടെ കൊടുത്ത് നിങ്ങൾ കാണുന്ന ഈ ഒരു ഡൗൺ ട്രെൻഡ് ലൈൻ ചെറിയ രീതിയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ബ്രേക്ക് ചെയ്ത് ഈ ഒരു മേ ബി ഈ ഒരു 380 ലെവൽസിൻ്റെ മുകളിലേക്ക് ക്ലോസ് കിട്ടുകയാണെങ്കിൽ വീണ്ടും നല്ലൊരു മൂവ്മെൻറ്റ് ഈ സ്റ്റോക്കിൽ കിട്ടാൻ പോസിബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ വരുന്ന ദിവസങ്ങളിൽ സ്റ്റോക്കിൻ്റെ റിസൾട്ടും കൂടി വരാനുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിൽ ഞാൻ കൺസിഡർ ചെയ്യുന്ന ഒരു ആവറേജ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയർ 365 ലെവലിലാണ് ഞാൻ ഇതിനെ ആവറേജ് ചെയ്ത് ഹോൾഡ് ചെയ്യാൻ വേണ്ടി കൺസിഡർ ചെയ്യുന്നത്. 365 രൂപ ഓൾമോസ്റ്റ് ആ ഒരു റേഞ്ചിൽ ഈ ഒരു സ്റ്റോക്കിനെ ആവറേജ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. വിത്ത് സ്റ്റോപ്പ് ലോസ് ഞാൻ കൊടുത്തിട്ടുള്ളത് 345 രൂപ ലെവലാണ്. മാർക്ക് ചെയ്ത ഈ ഒരു ലെവലാണ് ഓൾമോസ്റ്റ് 345 രൂപ ലെവലിലാണ്. അതായത് 20 രൂപയുടെ സ്റ്റോപ്പ് ലോസ്, 365 ഒക്കെയാണ് നമ്മുടെ ആവറേജ് എന്നുണ്ടെങ്കിൽ ഒരു 20 രൂപയുടെ സ്റ്റോപ്പ് ലോസ് ആണ് ഇവിടെ ഞാൻ കൺസിഡർ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ലാസ്റ്റ് സ്റ്റോക്കിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ കോൾഗേറ്റ് പാമുലിയുമാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ കറൻറ്റ് ഉള്ളത് 1640 രൂപ ലെവലിലാണ് സ്റ്റോക്ക് ഇപ്പോൾ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിനെ ഞാൻ ആവറേജ് ചെയ്ത് ഹോൾഡ് ചെയ്യാൻ വേണ്ടി ഞാൻ കൺസിഡർ ചെയ്യുന്ന ഒരു പ്രൈസ് ലെവൽ എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 1600-1625 റേഞ്ചിലൊക്കെയാണ് ഞാൻ ഈ ഒരു സ്റ്റോക്കിനെ ആവറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു പ്രൈസിലേക്കാണ് ഞാൻ ആവറേജ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി ഈ ഒരു സ്റ്റോക്കിനെ നമ്മൾ ഹോൾഡ് ചെയ്യുന്ന ഒരു ആവറേജ് ഞാൻ കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഈ ഒരു സ്റ്റോക്ക് നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും നമുക്കിവിടെ കാണാൻ പറ്റിയ ഗ്രീൻ കളർ നമ്മൾ 200 EMA ലെവൽസിൻ്റെ അടുത്ത് ആണിപ്പോൾ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നപ്പോൾ വീണ്ടും ഈ ഒരു സപ്പോർട്ട് ലെവൽസ് നമ്മുടെ ഡൈനാമിക് സ്റ്റാറ്റിക് സപ്പോർട്ട്സ് റെസ്പെക്ട് ചെയ്തിട്ട് ഒരു റിവേഴ്സൽ ഫോം ചെയ്യണം, റിവേഴ്സൽ ക്യാൻഡിൽ ഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു മൂവ്മെൻറ്റ് നമുക്ക് വീണ്ടും ഈ ഒരു കോൾഗേറ്റ് പാമോലി വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിൽ 1620 നമ്മുടെ ആവറേജ് പ്രൈസ് എന്നുണ്ടെങ്കിൽ ഞാൻ പേഴ്സണലി കൺസിഡർ ചെയ്തിട്ടുള്ള സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് 100 രൂപയുടെ സ്റ്റോപ്പ് ലോസ്, ഏകദേശം 1520 രൂപ ലെവലിലാണ് ഈ ഒരു സ്റ്റോക്കിൽ ഞാൻ കൺസിഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും സ്റ്റോക്കുകളാണ് നമ്മൾ ഇനി വരുന്ന ആഴ്ചകളിലേക്ക് അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിലേക്ക് ഷോർട്ട് ടേമിന് വേണ്ടി ഞാൻ പേഴ്സണലി സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ എല്ലാ വീഡിയോകളും പറയുന്ന കാര്യം ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യണം, ഒരിക്കലും ഇതൊരു ബൈ റെക്കമെൻഡേഷനോ കാര്യങ്ങളോ അല്ല, എൻ്റെ ഒരു വാച്ച് ലിസ്റ്റ് നിങ്ങളായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സ്റ്റോക്ക് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിലെ ടെക്നിക്കൽ ഫണ്ടമെൻ്റൽ അനാലിസിസ് നടത്തി നിങ്ങൾ ഓക്കെയാണ് റിസൾട്ട് വരുന്നുണ്ടെന്ന കാര്യങ്ങൾ നോക്കുക, ആ റിസ്ക് നിങ്ങൾ എടുക്കാൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് കൺസിഡർ ചെയ്യുക. അല്ലാതെ ഒരിക്കലും പോയിട്ട് ബ്ലൈൻഡ് ബൈ നടത്തരുത്, വെറുതെ കണ്ണും പൂട്ടി പോയി ബൈ ചെയ്യാതിരിക്കുക. അപ്പോൾ ഈ ഒരു കാര്യം ഒന്നുകൂടി ഉറപ്പിക്കുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ, താങ്ക് യു.